ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കാനും പാടില്ല, 40 വർഷത്തെ അമരം നഷ്ടപ്പെടുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ല. 2, ഖുർആൻ ഓതുന്ന സമയത്ത് നിനക്ക് ഫോൺ വന്നോ വിളിക്കണോ സംസാരിക്കണോ, സദഖല്ലാഹു മൗലാന അലി, മടക്കി വെച്ചേക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കണം, ആരാപ്പ നോക്ക, തുറന്നു വെച്ചിട്ടെങ്കിൽ പാഴ്ന്നു പറയല്ലേ. എടാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് സംസാരിക്കണം, ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പ മടക്കിക്കൊള്ളണം, പിന്നെ ഒന്ന് ബിസ്മി പറയണമെന്നല്ലേ ഉള്ളൂ. അത് നൂത്തുപിച്ചുകൊണ്ട് സംസാരിക്കുക, സുഖം അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്കുക അല്ലേ. പുള്ളന്മാരൊക്കെ നിസ്കരിക്കുമ്പോ തറാവിയൊക്കെ ഇരിക്കുമ്പോ അങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട്, അത് കണ്ടോടാ, അത് കണ്ടോടാ, ഇതൊക്കെ തന്നെ നിസ്കാരത്തിൽ എന്തെങ്കിലും കിടന്ന് കളിയും ചിരിയും തമാശയും നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരവും ചിരിയും നല്ലതല്ല. നമ്മളപ്പാ എവിടാപ്പാ ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മദ്രസയിൽ 2ാം ക്ലാസ്സിൽ എങ്ങാണ്ടുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആക്കിപത്ത് മോശമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് സംസാരിക്കുന്നു, അവന്റെ മരണം നാക്കു പൊങ്ങൂല എന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ അള്ളാഹു പടച്ചവനെ ഈ പള്ളികളിൽ കണ്ടിട്ടുണ്ട്, ഒതുവെടുത്ത് കഴിയും, ഒതുവെടുത്തോണ്ടിരിക്കുന്നവര് ബാങ്ക് വിളിച്ച് അപ്പം നിർത്തിക്കളയും, ഒതുവെടുക്കത്തില്ല. കാരണം എന്ത്? ആ ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്കറും ദുആയും പറയാനുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പാവകാര്യ, പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന നാശം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാക്കു പൊങ്ങൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാസ കൊണ്ടുവരിക, മയ്യത്ത് കൊണ്ടുവരുമ്പോ ഹടാ, ഒരു വലിയ ഒരുത്തനെ 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കെട്ടിലി വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈക്കിലൊക്കെ പുറകെ ഇരുന്നിട്ട് എന്നാ തമാശ പറഞ്ഞ ചിരിച്ചും കളിച്ചു, മുന്നിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു, ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനും ചിലപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാ വരിക. പിന്നെ വണ്ടിയിലാണല്ലോ കൊണ്ടുപോകണം, പിന്നെ എല്ലാരും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോ തമാശകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ